മന്ത്രി കെ ബി ഗണേഷ് കുമാർ റിപ്പോർട്ട് ടി വി ഒപ്പം ചേരുന്നു ഒന്ന് ഇടവേളയ്ക്ക് ശേഷമാണ് മന്ത്രി പദവിയിലേക്ക് എത്തുന്നത് ഒരു പക്ഷേ ഗതാഗത വകുപ്പായിരിക്കാം ഭംഗിയെ കാത്തിരിക്കുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയുള്ള ഒരു കാലഘട്ടം കൂടിയാണ് എങ്ങനെയാണ് ഗതാഗത വകുപ്പിനെ ഒരു പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കുന്ന വകുപ്പ് ഏതാണെന്ന് അദ്ദേഹം തീരുമാനിച്ചില്ല എന്നാലും നിങ്ങളൊക്കെ പറയുന്നു ട്രാൻസ്പോർട്ടിനെ കുറിച്ചാണ് ചോദിച്ചത് ഞാൻ പറയാം ആദ്യമായി ഒരു സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരും എല്ലാ ചോർച്ചകളും അടയ്ക്കും സാമ്പത്തിക നില മെച്ചപ്പെടണമെങ്കിൽ നമ്മൾ ദുർവ്യയം അവസാനി എല്ലാ അനാവശ്യമായ ചിലവുകളും അവസാനിപ്പിക്കും അതായിരിക്കും ചെയ്യുന്നത് അതിന് ശേഷം പിന്നെ ഒരു വിധത്തിലെ ക്രമക്കേടുകളും ആരെയും അഴിമതി നടത്താൻ സമ്മതിക്കില്ല കാരണം പാവപ്പെട്ട തൊഴിലാളി കഷ്ടപ്പെട്ട് ബസ്സിൽ കയറി വെയിലും കൊണ്ട് ഇടിയും തള്ളും കൊണ്ട് പത്തോ രണ്ടായിരോ മൂവായിരം രൂപ കൊണ്ടുവരുമ്പോൾ ഒരിക്കലും ദുർവയം ചെയ്തു പോകാൻ ഞാനാണ് മന്ത്രിയെങ്കിൽ സമ്മതിക്കില്ല വളരെ കർശനമായ നിലപാട് കാര്യത്തിലുണ്ടാവും തൊഴിലാളി സംഘടനകൾ നിരന്തരം സമരത്തിൽ അങ്ങ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും ശമ്പള പ്രതിസന്ധിയൊക്കെയുണ്ട് അപ്പം കഴിഞ്ഞ കുറച്ച് കാലമായി അവർ കളക്ഷൻ വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി മാനേജ്മെൻറ്റിനൊപ്പം നിൽക്കുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ടുണ്ട് അവർ നിൽക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ല അവർ നിൽക്കും അവരെ പറഞ്ഞു പറഞ്ഞിരിക്കായിരുന്നു അതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനാണ് മന്ത്രി എന്നോട് ചോദിച്ചാൽ പറഞ്ഞുതരാം എനിക്ക് അവരോട് ഒന്നും ഒളിച്ചു വയ്ക്കാനില്ല ജീവിതത്തിലൊന്നും ഒളിച്ചു വയ്ക്കുന്ന ആളല്ല ഞാൻ എന്നെക്കുറിച്ച് ഒരുപാട് വിവാദങ്ങളൊക്കെ നിങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഒന്നും നിലനിൽക്കാത്തത് എന്താണ് സത്യമില്ലാത്തതുകൊണ്ടാണ് വെറുതെ പറയുന്നതാണ് ഞാൻ അങ്ങനെ ഒരാളല്ല തൊഴിലാളിയോട് എനിക്ക് സ്നേഹമാണ് എൻ്റെ അച്ഛൻ കശുവണ്ടി തൊഴിലാളിയുള്ള മേഖലയിൽ പ്രവർത്തിച്ച ആളാണ് അന്ന് മുതൽ ഞാൻ കൊച്ചിലെ കണ്ടുവളന്ന് തൊഴിലാളികളെയാണ് പാവപ്പെട്ട കഷ് കശുവണ്ടി തൊഴിലാളി സ്ത്രീകളെയും കണ്ടുവള ആ എനിക്ക് ആ തൊഴിലാളി പ്രസ്ഥാനത്തിലെ ജനങ്ങളോടും തൊഴിലാളിയോടും അതിയായ സ്നേഹമുള്ള ആളാണ് അത് ഞാൻ എൻ്റെ പത്തനാപുരത്തേരെ ഞാൻ സ്നേഹിക്കുന്ന പോലെ എൻ്റെ കൂടെ നിന്നാൽ അവരെൻ്റെ കൂടെ ഇരുപത്തിയഞ്ച് ഇരുപത്തിമൂന്ന് വർഷമായിട്ട് പത്തനാപരത്തെ ജനങ്ങളെ എന്നെ സ്നേഹിച്ചുകൂടാ എല്ലാ വിവാദങ്ങളെയും തള്ളിക്കളഞ്ഞ് ഞാൻ ആരാണെന്ന് അവർ അറിയുന്നു ഞാൻ ആരാണെന്ന് കെ എസ് ആർ സിയിലെ തൊഴിലാളികൾ അറിഞ്ഞാൽ രണ്ട് കൂട്ടർക്കും വിജയിക്കാം മാനേജ്മെന്റ് ഈ കെ എസ് ആർ ടി സി പൂർണ്ണമായും തകർത്ത് സ്വകാര്യവൽക്കരിക്കാനുള്ള ശ്രമം നടത്തുന്ന ആക്ഷേപം തൊഴിലാളി എപ്പോഴും ഉയർത്തുകയാണ് അങ്ങനെയൊരു കാര്യം സ്വകാര്യ ബസ്സുകളെ ഒന്നും ഈ നാട്ടിൽ നിന്ന് വെടിവെച്ച് ഓടിക്കാനൊന്നും പറ്റുന്നില്ല കാരണം മുപ്പത്താറായിരം കെ എസ് ആർ ടി മുപ്പത്താറായിരം പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ആറിൽ അതിൽ നിന്ന് ഏഴായിരത്തിൽ താഴേ പ്രൈവറ്റ് ബസ്സിലേക്ക് വന്നപ്പോഴും കെ എസ് ആർ ടി സി മൂവായിരത്തി അഞ്ഞൂറ് വണ്ടി നാലായിരം വണ്ടി കൂടുതൽ കൂടില്ല അപ്പോൾ എവിടെ പോയി ആ ഷെയർന്നാണ് എല്ലാവരെയും സ്കൂട്ടർ വാങ്ങിപ്പിച്ചു സമയത്ത് വണ്ടി വരാതെയും ആളുകളെ ബുദ്ധിമുട്ടിച്ചും ഗ്രാമീണ പ്രദേശങ്ങളെ റോഡുകളിൽ പോകാതെയും മനുഷ്യനെ ബുദ്ധിമുട്ടിച്ചതുകൊണ്ടാണ് ഈ പ്രതിസന്ധി കാരണം ഈ പറഞ്ഞ ഒരു എത്ര കോടി രൂപയുടെ ടാക്സാണ് പോയത് പ്രൈവറ്റ് ബസ് ഒരു പ്രസ്ഥാനമല്ലേ അതിനെ പരിപൂർണമായിട്ട് ഓടിച്ചു വിടാൻ പറ്റൂ അതൊന്നും പറ്റില്ല കെ എസ് ആർ ടി സി സ്വിഫ്റ്റിന് കൂടുതൽ പരിഗണന നൽകുന്നു അതുവഴി കെ എസ് ആർ ടി സി തകർക്കാനാണ് അത് അങ്ങനെയൊന്നുമില്ല അത് കെ എസ് ആർ ടി സിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് അത് പുതിയ പരിഷ്കാരങ്ങളൊക്കെ വരും അതൊന്നും കെ എസ് ആർ ടി സി നശിപ്പിക്കാനില്ല ഗവൺമെൻറ് എത്ര നന്നായിട്ടാണ് കഴിഞ്ഞ ഏഴര വർഷമായി ഇവിടെ പെൻഷനും ശമ്പളവും എല്ലാം കൊടുക്കുന്നത് കേരള സർക്കാർ ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി സർക്കാരാണ് കൊടുക്കുന്നത് അപ്പോൾ അത് നശിപ്പിക്കാനാണോ അങ്ങനെയാണെങ്കിൽ കൊടുക്കാറുന്ന പോലെ ഈ രണ്ട് ഗടുക്കളായിട്ടാണെങ്കിൽ പോലും ധനകാര്യ വകുപ്പിൽ നിന്നാണ് പണം വരുന്നത് കെ എസ് ആർ ടി പൈസ അല്ല അപ്പോൾ അങ്ങനെ വരുന്നത് ഈ സർക്കാരിന് ഈ കോർപ്പറേഷനോടുള്ള തൊഴിലാളിയോടുള്ള സ്നേഹം തന്നെയാണ് പ്രകടിപ്പിക്കുന്നത് അല്ലെങ്കിൽ കൊടുക്കാറുന്നാൽ പോരി ആ നിങ്ങൾക്ക് പൈസ ഇല്ല ഞങ്ങൾ വേണ്ടി മരുന്നോ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാം സർക്കാരിന് ഉണ്ടെങ്കിൽ കൈ ഒഴിയാം ഇതൊരു ഒരു കോർപ്പറേഷനാണ് വേറൊരു ബോഡിയാണത് വേറെ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയാണ് അപ്പോൾ എന്നിട്ടും ധനകാര്യ വകുപ്പ് കഞ്ചനാബിൽ നിന്നാണ് പണം കൊടുക്കുന്നത് ഇപ്പോൾ പെൻഷൻ കൊടുത്തിരുന്നു കോപ്പറേറ്റീവ് ബാങ്ക് വഴി ഈ കോപ്പറേറ്റീവ് ബാങ്ക് വഴി കൊടുക്കുന്ന പെൻഷൻ്റെ പലിശ കൂടി ചേർത്താണ് വർഷാവസാനം വരെ തോമസ് ഐസക്കിൻ്റെ കാലത്തും ഇപ്പോൾ ബാലഗോപാലിൻ്റെ കാലത്തും ഇടതു വർഷം സർക്കാർ പൈസ കൊടുക്കുന്നത് അപ്പോൾ പൈസ ഇല്ല വരുമ്പോൾ അവർ ബാങ്കിൽ നിന്ന് കൊടുക്കാൻ പറയുന്നു ബാങ്കിന് പിന്നീട് വിത്ത് ഇൻട്രസ്റ്റ് ആണ് കൊടുക്കുന്നത് ബാങ്കിന്റെ കൺസോർഷ്യത്തിൽ വിത്ത് ഇൻട്രസ്റ്റ് ആണ് കൊടുക്കുന്നത് അപ്പോൾ അത് കെ എസ് ആർ ടി സിയെ നശിപ്പിക്കാൻ അങ്ങനെ ഗവൺമെന്റിന് ചിന്തയുണ്ടെങ്കിൽ ഇതാണോ ചെയ്യുന്നത് ഈ ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുമ്പോൾ തന്നെ പലപ്പോഴും ചില കാര്യങ്ങളിൽ തുറന്ന അഭിപ്രായം ഉണ്ടാകാറുണ്ട് അത് മണ്ഡലത്തിലായാൽ പോലും ആ ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചകൾ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നു അത് തിരുത്താൻ ശ്രമിക്കുന്നു ഇനി ഇനിയും തുടരും ആ തരത്തിലുള്ള തിരുത്തലുകൾ അല്ല തെറ്റ് കണ്ടാൽ എവിടെയെങ്കിലും പറയും എനിക്ക് തെറ്റ് കണ്ടാൽ എൻ്റെ ഞാൻ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റ് കണ്ടാൽ എന്നോടും പറഞ്ഞുള്ളൂ കുഴപ്പമൊന്നും എനിക്ക് വിരോധം ഒന്നും പക്ഷെ വ്യക്തിപരമായ ആക്രമണമല്ല ഞാൻ ആരെയും വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പാവപ്പെട്ടവരും സാധാരണക്കാരും ജനങ്ങളുടെ വിഷയമാണ് ഞാൻ ഇപ്പോൾ തുടക്കം തന്നെ പറഞ്ഞല്ലോ ഇവിടെ കെ എസ് ആർ ടി സി ആണെങ്കിൽ കെ എസ് ആർ ടി സി ബസ്സിൽ കയറുന്ന യാത്രക്കാരനാണ് രാജാവ് സിനിമാ തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് കയറുന്ന പ്രേക്ഷകനാണ് രാജാവ് സർക്കാർ സ്കൂളിൻ്റെ ബെഞ്ചുകളിലും ഡെസ്കുകളിലും ഇരുന്ന് പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് അവിടുത്തെ രാജാവ് ഓരോ സ്ഥലത്ത് ആരാ രാജാവും തീരുമാനിച്ചല്ല അധികാരിയല്ല ജനങ്ങളാണ് ഇവിടെ രാജാവ് ഇവിടെ തൊഴിലാളിയല്ല ഇവിടെ വണ്ടിയിൽ കയറുന്ന യാത്രക്കാരനാണ് രാജാവ് അവരെ രാജാവായി കണ്ടാൽ വണ്ടിയിൽ കൂടുതൽ ആളുകാരും രക്ഷകരും ഏറ്റവും ജനകീയമായ ജനകീയമാകാൻ സാധ്യതയുള്ള വകുപ്പൂടിയാണല്ലോ സ്വാഭാവികമായും ജനങ്ങൾക്കൊപ്പം നിൽക്കും ആ രീതിയിലായിരിക്കും പരമാവധി ശ്രമിക്കും കാരണം തണമെറല്ലേ യാത്രക്കാരനാണ് രാജാവ് അത് കഴിഞ്ഞാൽ തൊഴിലാളിയുടെ സെക്കൻഡ് രണ്ടാമത്തെ പ്രാധാന്യം തൊഴിലാളിയാണ് എങ്ങനെയും ഇടതുപക്ഷ ജനാധിപത്യം ഉണിക്ക് അഭിമാനകരമായ നിലയിൽ മാറ്റിയെടുക്കാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും എൻ്റെ മനസ്സിൽ ചില ആശയങ്ങളുണ്ട് അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയും അദ്ദേഹം അംഗീകരിച്ചാൽ അത് നമ്മൾ നടപ്പിലാക്കും സിനിമയിൽ ഇടവേള എടുക്കുമോ അതോ സിനിമയിലേക്ക് സജീവമായി തന്നെ ഉണ്ടാവും നല്ല സിനിമ വന്നാൽ മുഖ്യമന്ത്രിയുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രം അഭിനയിക്കും അല്ലെങ്കിൽ അദ്ദേഹം അനുവദിച്ചാൽ മാത്രമേ മന്ത്രിക്ക് അഭിനയിക്കാൻ പറ്റൂ മന്ത്രിക്ക് അഭിനയിക്കാം ഞാൻ മുമ്പ് അഭിനയിച്ചിട്ടുണ്ട് അന്നത്തെ മുഖ്യമന്ത്രിമാർ എന്നെ അനുവാദം തന്നിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും നല്ല വേഷം നേരി പോലുള്ള പടങ്ങളൊക്കെ വന്നാൽ ചുമ്മാ പഠത്തിന് പോത്തില്ല ഇനി ചുമ്മാ പഠത്തിൽ അഭിനയിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു ഞാൻ അങ്ങനെ ഒരു ആവശ്യമില്ലാത്ത പടങ്ങൾ അഭിനയിക്കാൻ കണ്ട എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് നേരിൽ അഭിനയിക്കാൻ വേണ്ടി ജിത്തു ജോസഫ് എന്നെ വിളിക്കുന്നത് ആ കഥ കേട്ടപ്പോൾ ആ നിമിഷം ഞാൻ പറഞ്ഞു ഈ സിനിമയിലേക്ക് എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഡേറ്റിൻ്റെ ഒരു പ്രശ്നം പ്രശ്നമുണ്ട് ആ ഡേറ്റ് പരിഹരിച്ചു പരിഹരിച്ചതെന്നത് ലാലേട്ടനാണ് ലാലേട്ടനോട് പറഞ്ഞു എനിക്കിങ്ങനെ ഡേറ്റിന് ബുദ്ധിമുട്ടുണ്ട് ഞാനൊരു യാത്രയ്ക്ക് ടിക്കറ്റ് എടുത്ത് പോയി തോന്നി അപ്പോൾ അദ്ദേഹം പറഞ്ഞു കന്നഡ പടം ചെയ്യാനുള്ള സമയമായിരുന്നു അദ്ദേഹം ആ കന്നഡ പടം മാറ്റി വെച്ചിട്ട് ഡേറ്റ് പ്രീപോൺ പോൺ ചെയ്ത് എനിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ അത് ഒരു വലിയ വിജയമാകുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ലാലേട്ടൻ ആ ഒരു ലാലേട്ടൻ്റെ ഒരു മനസ്സുകൊണ്ടാണ് ആ പടം എനിക്ക് ചെയ്യാൻ പറ്റിയത് അദ്ദേഹം ആ ഡേറ്റ് പ്രീ പോൺ ചെയ്തു എൻ്റെ പത്തിരുപത്തഞ്ച് ദിവസം മുന്നോട്ട് മാറ്റി അദ്ദേഹം ഷൂട്ട് ചെയ്ത് സിനിമാ ഗണേഷ് കുമാർ എന്ന ചലച്ചിത്ര താരത്തെ നഷ്ടപ്പെടില്ല അല്ല എനിക്കെൻ്റെ ഇഷ്ടമുള്ള ജോലി എന്ന് പറയുന്നത് എൻ്റെ ഒരു സാറ്റിസ്ഫൈഡ് സിനിമ തന്നെയാണ് ഞാൻ ജീവിതത്തിൽ എപ്പോഴും സിനിമയിൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് ഒരു നല്ല നടനായി അറിയപ്പെടണമെന്ന് കൊച്ചിലോട്ട് പത്തൊമ്പത് വയസ്സോട്ട് ആഗ്രഹിക്കുന്ന ആളാണ് ആ ആഗ്രഹം ഒരു കലാകാരൻ്റെ മനസ്സിൽ എപ്പോഴും കാണും നമ്മളിപ്പോൾ എൺപത് വയസ്സായ ഒരു എൺപത് എൺപത്തഞ്ച് വയസ്സായ ഒരു കലാകാരനോട് പറയാണ് ഒരു 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 കലാമണ്ഡലത്തിൽ നിന്ന് വന്ന ഒരു നൃത്ത കലാകാരനെ സംഗീതജ്ഞനോട് നമ്മൾ പറയുന്നത് അങ്ങേക്ക് രണ്ട് ലക്ഷം രൂപ തരാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയും രണ്ട് ലക്ഷം രൂപ കിട്ടുന്ന വേണ്ട പക്ഷേ എനിക്കൊരു വേദി തരുമോ എന്നേ ഏ ചോദിക്കത്തുള്ളൂ അതാണ് കലാകാരൻ മനസ്സിലായി അതാണ് നമ്മൾ വളരെ മുതിർന്ന പല കലാകാരന്മാരെ സമീപിച്ചിട്ട് നിങ്ങൾക്ക് ഒരു രണ്ട് ലക്ഷം രൂപ നിങ്ങളുടെ സംഭാവനയായിട്ട് തരട്ടെ എന്ന് ചോദിച്ചാൽ അവർ ചോദിക്കുന്നതുകൊണ്ട് എനിക്ക് എനിക്കെൻ്റെ കല ഒരു വേദി തരുമോ എന്നാണ് അതാണ് കലാകാരൻ ഈ പിതാവ് ബാലകൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് കാണിച്ച ആ പാത പിന്തുടർന്ന് ആ തരത്തിൽ തന്നെയായിരിക്കും പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഒരു ശൈലിയാണത് എൻ്റെ അച്ഛൻ്റെ ശൈലി വേറെയാണ് എൻ്റെ ശൈലി വേറെയാണ് ഞാൻ വേറൊരു സ്നേഹത്തോടുള്ള ഒരു സമീപനം എൻ്റെ അടുത്ത് ഉണ്ടാകും ഞാൻ എല്ലാവരുടെയും ഒരു സുഹൃത്തല്ലേ ഒരു സഹോദരനല്ലേ ഞാനൊരു പ്രമാണിയല്ലല്ലോ ഇല്ലല്ലോ ഞാനൊരു വലിയ ആളല്ല രാഷ്ട്രീയത്തിലും സമൂഹത്തിലും ഞാനൊരു വലിയ ആളല്ല ഞാനൊരു സാധാരണക്കാരനാണ് ആശംസകൾ ഗതാഗത വകുപ്പിന് മുന്നേറ്റത്തിലേക്ക് നയിക്കാൻ സാധിക്കട്ടെ ഇന്നലത്തെ അരുൺ കോടിയെ പറ്റിയുള്ള പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു ഗംഭീരമായി എനിക്ക് ഭയങ്കര ആൾ മനോഹരമായിരിക്കും അത്തരം പരിപാടികൾ വേണം കാരണം ചരിത്രം അറിയാനും ആളുകൾക്ക് ഞാൻ ശ്രീകണ്ഠൻ ചേട്ടനെ വിളിക്കാനിരിക്കുകയായിരുന്നു ആ ചരിത്രമറിയാനും ഒക്കെ നമ്മൾ ഈ അല്ല നികേഷനോട് പറയണമെന്ന് വിചാരിച്ചാണ് കാരണം വെച്ചാൽ ഈ ചരിത്രം അറിയാനും അന്ന് എന്ത് സംഭവിച്ചു നമുക്കറിയില്ല നമ്മളിപ്പോൾ രാമേശ്വരത്തേക്ക് പോകുന്നതായിരുന്നു ഒന്നുമില്ല എങ്ങനെ ഇത് പറ്റിയെന്ന് കാണിച്ചു കൊടുത്ത ഒരു കാഴ്ച മനോഹരമായിരുന്നു ഞാൻ നികേശനെ വിളിക്കുകയായിരിക്കും അരുൺ ഡംബറിൻ്റെയിൽ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു വളരെ ഇഷ്ടപ്പെട്ടു ഞാനത് അപ്പഴ് കണ്ടില്ല പിന്നീട് ഞാൻ യൂട്യൂബിൽ കയറി കണ്ടപ്പോൾ എനിക്ക് വളരെ ആയിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അത് ഒരു നോളജ് തരുന്നൊരു സംഭവമാണ് ആ കാര്യം എന്താണ് ഞാനും പലപ്പോഴും ഈ പറയുന്ന സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് എങ്ങനെയായിരിക്കും അത് സംഭവിച്ചെന്ന് ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ അത് ദൃശ്യത്തിലൂടെ കാണാൻ കഴിഞ്ഞത് വളരെ അതൊരു ഒരു സ്കൂളിൽ ഒരു ഡിജിറ്റൽ ക്ലാസ്സിൽ കാണിക്കാവുന്ന ഒരു സാധനമാണ് കാരണം എങ്ങനെയാണ് ആ സ്ഥലം അങ്ങനെ ആയത് പലരും ടൂർ പോറുണ്ട് അവിടെയൊക്കെ ടൂർ പോയിട്ട് വരുമ്പോൾ എങ്ങനെയാണ് ഈ രാമേശ്വരം ഇങ്ങനെയായത് ആള് താമസമില്ല കാടും പിടിച്ച് പൊളിഞ്ഞ കെട്ടിടങ്ങളും അത് വളരെ നന്നായിരുന്നു ആ പ്രോഗ്രാം വളരെ ഇഷ്ടപ്പെട്ടു ഗതാഗത വകുപ്പിനെ ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസമാണ് നിയുക്തമന്ത്രി കെ ബി ഗണേഷ് കുമാർ പങ്കുവെക്കുന്നത് തൊഴിലാളികളെ പൂർണ്ണ വിശ്വാസത്തിൽ എടുത്തു തന്നെയായിരിക്കും മുന്നോട്ട് പോവുക എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് മാത്രവുമല്ല സിനിമയാണതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ ലഭിച്ചാൽ മുഖ്യമന്ത്രിയുടെ അനുമതിയോടെ സിനിമയിൽ അഭിനയിക്കാനുള്ള താല്പര്യവും അദ്ദേഹം അറിയിക്കുന്നു വീഡിയോ ജേർണലിസ്റ്റ് കൃഷ്ണപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ആർ റോഷിപാൽ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം